السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. السلام كذاب مشن قرآن برنامج نوتي ينبتي عند. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ وَيُرِيدُ اللَّهُ أَن يُحِقَّ الْحَقَّ بِكَلِمَاتِهِ وَيَقْطَعَ دَابِرَ الْكَافِرِينَ ليحق الحق ويبطل الباطل ولو كره المجرمون. صدق الله العظيم. سورة الأنفال ഏഴ് എട്ട് ആയത്തുകളാണ് നാം കേട്ടത്. മഹത്തായ ബദർ പോരാട്ടത്തെക്കുറിച്ച്, ബദർ സമര വിഷയത്തെക്കുറിച്ച് ഒരുപാട് ആയത്തുകൾ സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു തആല അവതരിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ അൻഫാലിന് യഥാർത്ഥത്തിൽ സൂറത്തുൽ ബദർ എന്ന പേരുകൂടെ ഉണ്ടെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ടോളമുള്ള, ഇസ്ലാമിക ചരിത്രത്തിൽ എന്ന് മാത്രമല്ല അറിയപ്പെട്ടിടത്തോളമുള്ള മാനവ ചരിത്രത്തിലെ തന്നെ രോമാഞ്ചജനകവും നിസ്തരവുമായ ഒരു അധ്യായമാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധം. യുദ്ധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആക്രമണവാസനയോടുകൂടെ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കുന്ന സ്വഭാവമല്ല ഇസ്ലാമിക ജിഹാദുകളിൽ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സമരങ്ങളാണ്, പ്രതിരോധങ്ങളുമാണ്, പ്രയാസങ്ങൾ അനുഭവിച്ച കാലഘട്ടം. എത്രമാത്രം പ്രയാസങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും അനുഭവിച്ച പീഡനങ്ങൾ, കയ്യും കണക്കുമില്ലാത്ത ഭയാനകമായ ബുദ്ധിമുട്ടുകളാണ് അവിടെ നിന്ന് നേരിട്ടത്. മക്കയിലെ അത്യുന്നത കുടുംബത്തിൽ പിറന്നു വീഴുകയും എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങളും ബഹുമാനാദരങ്ങളും ഒക്കെ ആർജിക്കുകയും ചെയ്ത് 40 വയസ്സ് വരെ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. അൽ അമീൻ എന്ന മഹത്തായ പേര് നാട്ടുകാർ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയാണ്. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആ പ്രബോധന ദൗത്യം അള്ളാഹു തആല ഏൽപ്പിച്ച അന്നു മുതൽ സ്വന്തം നാട്ടുകാരും ഉറ്റവരും ബന്ധുക്കളും ഒക്കെ അവിടുത്തെ തള്ളിപ്പറയുകയും ശാരീരികമായി മർദ്ദിക്കുകയും മാനസികമായ പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്ത ആ ഘട്ടം ഒരു വല്ലാത്ത ഘട്ടം തന്നെയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം. പാവപ്പെട്ട ആളുകളെ മാത്രമല്ല, ഉന്നതരായ ആളുകളെ വരെ അവർ പീഡിപ്പിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും ദുർബല വിഭാഗങ്ങളെയും ക്രൂരമായ ക്രൂരമായും പൈശാചികമായ മർദ്ദനങ്ങൾക്കാണ് അവർ വിധേയമാക്കിയത്. ആ ഘട്ടത്തിൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ അവരുടെ ജീവനും സ്വത്തിനും ദീനിനും ഒന്നും സുരക്ഷിതത്വമില്ല എന്ന് കണ്ടപ്പോൾ ഒരു വിഭാഗം ആളുകൾ അബസീനയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തു. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അബസീനയിലേക്ക് ഒരു ഭാഗം ആളുകൾ ഹിജ്റ പോയി. അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തും യസ്രിബ് എന്ന പ്രദേശത്തിലേക്ക്, അഥവാ അന്ന് മദീന യസ്രിബ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, മദീനയിലേക്കും ഹിജ്റ പോയി ഉണ്ടായി. അങ്ങനെ ആ പേര് യസ്രിബ് എന്ന ആ നാട് മദീനത്തുർ റസൂൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടണം എന്ന പേരിൽ അതറിയപ്പെട്ട ഇടം തുടങ്ങി. ലോകത്ത് പേരില്ലാത്തൊരു രാജ്യം പട്ടണം, അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടണം എന്ന പേരിൽ മദീന പിന്നീട് അറിയപ്പെടുകയാണ് ചെയ്തത്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ മക്കയിൽ അവർ ഉപേക്ഷിച്ചിട്ട് പോയ സ്വത്തുക്കൾ ധാരാളമുണ്ട്. ആ സ്വത്തുക്കളും ധനങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നത് അവിടെയുള്ള മുസ്ലിങ്ങളല്ലാത്ത ശത്രുവിഭാഗമായിരുന്നു. അവർ അതുമായി കച്ചവടത്തിനൊരുങ്ങുകയും വലിയ കച്ചവട ലാഭത്തിന് വേണ്ടി സിറിയയിലേക്കും മറ്റു നാടുകളിലേക്കും ഒക്കെ അവർ യാത്ര ചെയ്തുകൊണ്ട്
കച്ചവട സമ്പാദ്യത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു സ്വഭാവമായിരുന്നു അവരുടെ ആ ജീവിതത്തിലുണ്ടായിരുന്നത്. മുസ്ലിങ്ങളുമായി യുദ്ധാവസ്ഥയിലിരിക്കുന്ന കഠിന ശത്രുക്കളുടെ ഒരു കച്ചവട സംഘം ധാരാളം ചരക്കുകളോടുകൂടി സിറിയയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നതായി സ്ഥിതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ്. ഹിജറിയുടെ രണ്ടാമത്തെ വർഷം അഥവാ ക്രിസ്താബ്ദം 624 ജനുവരിയിൽ ആണ് അതുണ്ടായത്. റമദാൻ, പരിശുദ്ധമായ റമദാനു ഷരീഫിലാണ് ആ മഹത്തായ പോരാട്ടം നടക്കുന്നത്. ആ സന്ദർഭത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറയുന്നത്, വൈദ യഈദുകുമുല്ലാഹു യഹദ ത്വാഇഫതൈനി അന്നഹാലകും, രണ്ടിലൊരു സംഘത്തെ അധീനപ്പെടുത്തി തരാമെന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സന്ദർഭം നബിയെ അങ്ങ് ഓർക്കണം. وتودون أن غير ذات الشوكة تكون لكم شكتي اللات سنغم كي منال كلا من ننجل آگريهكم شكتي اللات سنغم كي منال كلا من ننجل آگريهكم أدي سميم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين الله آگتے തൻ്റെ വചനങ്ങൾ കൊണ്ട് സത്യത്തെ പുലർത്തുകയും സത്യനിഷേധികളുടെ മുരട് തന്നെ മുറിച്ചു കളയുകയും ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് അഥവാ രണ്ട് വിഭാഗം ഏറ്റുമുട്ടിയ യൗമൽ തഖൽ ജംആൻ എന്നാണ് മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ബദർ പോരാട്ടത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിച്ചിട്ടുള്ളത്, രണ്ട് സംഘങ്ങൾ ഒരുമിച്ച് കൂടിയ ആ സന്ദർഭം. യൗമുൽ ഫുർഖാൻ എന്നും മഹത്തായ ബദർ രണ്ടാങ്കണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മാൻസൽന അലാ അബ്ദിനാ യമൽ ഫുർഖാൻ യമൽ തഖൽ ജംആൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ അൻഫാലിലെ 41-ാമത്തെ വചനത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല യമൽ തഖൽ ജംആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ രണ്ട് വിഭാഗം ഏറ്റുമുട്ടിയതായ ആ ഘട്ടം. واعلموا انما غنمتم من شيء فان لله خمسه ولله وللرسول ولذي القربى واليتامى والمساكين وابن السبيل ان كنتم امنتم بالله وما انزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. ലാഹുലും സത്യാസത്യങ്ങൾ വേർതിരിഞ്ഞ ദിവസം, ഇരുകക്ഷികളും ബദലിൽ കൂട്ടിമുട്ടിയ ദിവസം, അള്ളാഹുൽ വിശ്വസിക്കുന്നു, ആമന്തും ബില്ല അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട്, പിന്നെന്തിനും വിശ്വസിക്കുന്നുണ്ട്. ഇരുകക്ഷികളും അഥവാ ബദറിനെ സംബന്ധിച്ചാണ് ആ കൂട്ടുമുട്ടിയ ദിവസം എന്ന് പറയുന്നത്. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചതിനും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇൻകുന്തും ആമന്തും ബില്ലാഹി വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ, അല്ലാഹുവിലും സത്യാസത്യങ്ങൾ വേർതിരിഞ്ഞ ദിവസം അഥവാ സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം, രണ്ട് ഇരുകക്ഷികളും ബദറിൽ കൂട്ടിമുട്ടിയ ദിവസം, നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചതിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതറിഞ്ഞുകൊള്ളുക, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് സൂറത്തുൽ അൻഫാലിൽ 41-ാമത്തെ വചനത്തിൽ അള്ളാഹു പ്രതിപാദിച്ചത് ഈ മഹത്തായ പോരാട്ടത്തെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ബദർ സമരത്തെക്കുറിച്ച് ആ രണാങ്കണത്തിൽ നടന്ന വിഷയത്തിൻ്റെ ചെറിയ ഒരു വിവരണം നമുക്ക് നടത്തേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.